അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ വേൾഡ് ട്രെൻഡിംഗ് ആയി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മാധ്യമങ്ങൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും വെച്ചുകൊണ്ട് ലോകത്തെ അറിയിച്ച ഒരു ചടങ്ങായിരുന്നു. ഈ പ്രാണപ്രതിഷ്ഠ എന്താണെന്നുള്ളത് ദൈവവിശ്വാസികളും അവിശ്വാസികളും എല്ലാം അറിഞ്ഞു എന്നുള്ളതാണ് അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ആ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. നരേന്ദ്രമോദി വിരുദ്ധരും നരേന്ദ്രമോദി ഭക്തരും BJP വിരുദ്ധരും BJP ഭക്തരും ഇത് രണ്ടുമല്ലാതെ ഉള്ള ഈശ്വര ഭക്തരും ഈശ്വര അവിശ്വാസികളായിട്ടുള്ള ആളുകളും ഒക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും അയോധ്യയെക്കുറിച്ചിട്ട്. അയോധ്യ ഇപ്പോൾ അവസാനമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ജയ് ശ്രീരാം വിളിച്ചിട്ടില്ല, സീതയുടെ ഭർത്താവായിട്ടുള്ള രാമനെ ജയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്കൊരു സംശയം, ജയ് ശ്രീരാമും സീതാരാമ ജയം എന്ന് പറഞ്ഞാലും ഒന്നല്ലേ? ഈ ജയ് ശ്രീരാമിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് അയോധ്യയിൽ പല പാർട്ടിക്കാർക്കും വന്നു പെട്ട ഒരു വലിയൊരു അബദ്ധം എന്ന് തന്നെ പറയാനുള്ളൂ. ഇതിന് ശേഷം ഉള്ള ഇവിടുത്തെ ഒരു യുവ തീപ്പൊരി നേതാവായിട്ടുള്ള ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞത് ദൈവത്തെ രാമനെ അപഹരിക്കപ്പെട്ടു എന്നാണ്. ദൈവമില്ല എന്നും വേറൊരു ഭൗതികവാദം മനസ്സിലിട്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ആൾക്ക് ദൈവത്തെ കയ്യേറി എന്നൊക്കെ പറയാൻ എന്ത് അവകാശമാണ് ഉള്ളത് എന്നൊരു മറുചോദ്യവും പുറത്തു വരുന്നുണ്ട്. കാരണം അദ്ദേഹം പണ്ട് ശബരിമലയെക്കുറിച്ച് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു, ശബരിമലയിൽ അന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ ആരും വന്നില്ല എന്നുള്ളതും അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിനെ വ്യക്തമായി ബാധിച്ചു. മറ്റൊരു സ്ഥലത്തുനിന്ന് വരുന്നത് ഇത് ഗാന്ധിയുടെ രാമനല്ല എന്ന് പറയുന്നുണ്ട്. ഗാന്ധിക്ക് പ്രത്യേകമായിട്ടൊരു രാമനുണ്ട്, അയോധ്യയിൽ പ്രത്യേകമായിട്ടൊരു രാമനുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളതും ഇതിൻ്റെ അകത്ത് സംശയമുണ്ട് അല്ലേ? ശ്രീരാമ ജന്മഭൂമിയാണ് അയോധ്യ. അവിടെ ഒരു രാമക്ഷേത്രം ഉയരുക എന്നുള്ളത് ഏതൊരു ഹിന്ദുവിനും അഭിമാനമുള്ള കാര്യം. ഉയർന്ന രീതികളിലൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർക്കുള്ള സംശയമെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും അയോധ്യയിൽ രാമക്ഷേത്രം വേണം എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഇതിൻ്റെ ട്രെൻഡ് മാറി. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു രീതിയായിരുന്നില്ല മാധ്യമങ്ങൾ ഉപയോഗിച്ചത്. ജനങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. അതിനെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പിന്നത്തെ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ശബരിമല പ്രക്ഷോഭകാലത്ത് ജന ടിവി മാത്രമാണ് ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. ജന ടിവിക്ക് അവരുടെ ടാം റേറ്റും ബാർക്ക് റേറ്റ് ഒക്കെ ഉയരുകയും വളരെ ഉയർന്നു. അതെ, ജന ടിവി ഒന്നും ചെയ്തില്ല. ജന ടിവി ഒരു 4 ക്യാമറ സന്നിധാനത്ത് കണക്ട് ചെയ്ത് അത് സ്വിച്ച് ചെയ്ത് അതിൻ്റെ ലൈവ് കാണിച്ചു എന്നുള്ളതും ശബരിമല വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് അതിൽ ആ അജണ്ട മുൻനിർത്തി അവർ ചെയ്തു എന്നുള്ളതും മറ്റുള്ളവർ അതിനെതിരെ ആയിട്ടുള്ള വന്നതുകൊണ്ടാണ് ജന ടിവി മുകളിലേക്ക് കയറിയതെന്നുള്ളൊരു അവകാശവാദ സംഘപരിവാറും ഒന്ന് ഉന്നയിച്ചിരുന്നു. അയോധ്യയിൽ അങ്ങനെ വരണ്ട, അങ്ങനെയുള്ള തലവേദന ഉണ്ടാവണ്ട എന്ന് ഓർത്തിട്ടാണ് എല്ലാവരും അയോധ്യയുടെ അത് ലൈവായിട്ട് തന്നെ കാണിച്ചു. അത് അന്നല്ല, അത് 2 ദിവസം മുമ്പേ നമ്മൾ കാണാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നത് കൈരളി മീഡിയ വണ്ണും ഒക്കെ കരഞ്ഞുകൊണ്ടാണെങ്കിലും അവരുടെ ഒരു രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ളൊരു വാർത്തയാണെങ്കിൽ പോലും അവരത് അവർക്ക് എന്തായാലും അന്നത്തെ ദിവസം പ്രാധാന്യമുള്ളതായിരുന്നു. ആ ദിവസത്തിൽ എന്തായാലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത അത് അവരുടെ ഫ്രണ്ട് പേജിൽ വന്നു. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവർക്കത് കൊടുക്കാതിരിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. കാരണം ജനങ്ങൾ കാണുന്ന വാർത്തയാണ് അതിനെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആ ദിവസത്തെ വാർത്തയാണ്. അത് സദാക്കളാണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ അതിനെ ഈ എതിർക്കുന്നവരും ഒരു കണക്കിന് അതിനൊരു പബ്ലിസിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. ദേശവമാനിയുടെ വാർത്ത അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദീപികയുടെ ഫ്രണ്ട് പേജാണ്. ദീപികയുടെ ഫ്രണ്ട് പേജ് പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ളായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതികരിച്ചത്. നമ്മൾ വരാൻ പോകുന്ന അയോധ്യയെക്കുറിച്ചാണ്, പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ ഉയർത്തിവിട്ട ശ്രീരാമ ജന്മഭൂമിയിൽ നിന്നും ഉയർത്തിവിട്ടൊരു വലിയ രാഷ്ട്രീയമുണ്ട്. പലരും ഭയക്കുന്നത് ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്നും BJP എത്ര കണ്ട് നേട്ടമുണ്ടാവും എന്നുള്ളൊരു ഭയപ്പാടാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പുതിയ പ്രസ്താവനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അതെ, ശരിക്കും അവർക്ക് വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ഭയത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം വിശ്വാസികളുടെ വോട്ട് BJP മാത്രമായിട്ട് പോവുമോ എന്നുള്ള ഭയമാണ് കേരളത്തിലും പോയിന്റ് ലെവലിലും അത് പല രീതിയിലും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ് വിട്ടുകളഞ്ഞ ഒരു സുവർണ അവസരമാണ്. BJP ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ BJP ഏറ്റെടുത്തതെന്ന് പറയാൻ പറ്റും. ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ എത്തുന്നു. എൻ്റെ ഒരു നിരീക്ഷണമാണ്, പാകിസ്ഥാനാവുന്നു ഇന്ത്യ, രണ്ട് വിഭജനമാണ്. ഈ വിഭജനത്തിന് സമയത്ത് പാകിസ്ഥാൻ മുസ്ലിങ്ങൾ കൂടുതലായിട്ടുള്ള സ്ഥലവും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ എത്തുന്നത്. ഈ സമയത്തെല്ലാം ഇത്രയും വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അന്നും ബാബറി മസ്ജിദും ഈ പറയുന്ന പോലെ രാമ ജന്മഭൂമിയൊക്കെ ഒരു വല്ലാത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വിഷയം തന്നെയായിരുന്നു. അന്നത് നെഹ്റുവിൻ്റെ കാലത്ത് പരിഹരിച്ചിരുന്നെങ്കിൽ
ഞാൻ പറയുന്ന ജനസംഘത്തിനപ്പുറം ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ലായിരുന്നു. ആ ചാൻസ് പിന്നെ രാജീവ് ഗാന്ധി കിട്ടി, അതും രാജീവ് ഗാന്ധി ഉപയോഗിച്ചില്ല. 1990 തീപ്പൊരി നേതാവായിട്ടുള്ള അദ്വാനി എന്ന് പറഞ്ഞ മിഥു ഹിന്ദുക്കളിൽ നിന്നും തീവ്ര ഹിന്ദുത്വത്തിലേക്ക് വരികയും അദ്ദേഹം ബി ജെ പിയുടെ അധ്യക്ഷനാവുകയും ചെയ്തു. പിന്നീട് നമ്മൾ ബാബറി മസ്ജിദ് വിഷയം തകർന്ന സംഭവം വരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ നോക്കൂ, ബി ജെ പിയുടെ വോട്ട് രണ്ടിൽ നിന്നും ഇരട്ട സംഖ്യയിലേക്കും അത് 300 കടന്ന് മുകളിലേക്ക് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു? ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി ജെ പി വരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് അടൽ ബിഹാരി വാജ്പേയി ബി ജെ പിയുടെ ആദ്യ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അദ്ദേഹം ഒരു മിഥു ഹിന്ദുവാദിയായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എൽ കെ അദ്വാനിക്ക് പകരം വാജ്പേയി നിർത്തി. അപ്പോഴും ഇതിൻ്റെ ഒക്കെ ഈ വാജ്പേയും അദ്വാനിയും എല്ലാം ഈ രഥയാത്ര അല്ലെങ്കിൽ രാമക്ഷേത്രം എന്ന് പറഞ്ഞൊരു ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ പരസ്യം 2004 ഇലക്ഷൻ മുമ്പ് നമ്മളെല്ലാവരും കണ്ടു. ഈ 2004 ഇലക്ഷൻ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയോധ്യ എന്ന് പറഞ്ഞ ഒരു വിഷയം പുറകിലേക്ക് ബി ജെ പി വലിക്കുകയും വികസന പദ്ധതികളും മറ്റ് രാജ്യം തിളങ്ങിയാണ് രാജ്യം മുന്നിലേക്ക് എത്തിയാണെന്നുള്ള വേറെ പദ്ധതികളും ഇപ്പോൾ ഹിന്ദുത്വവാദത്തിനപ്പുറം നിൽക്കുന്ന പദ്ധതികളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നിന്നപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ ഒരു അടിയാണ്. ശരിക്കും കിട്ടിയ ഈ രാമ ക്ഷേത്രം ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ഭൂരിപക്ഷം ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ഒറ്റ അടിയും കൂടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സോണിയാഗാന്ധി പ്രാദേശിക പാർട്ടികളെല്ലാം കൂട്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എന്നുള്ളതും വേറൊരു കാര്യം. പിന്നെ ഈ പറയുന്ന മാതിരി അന്ന് ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ബി ജെ പിക്ക് അന്ന് ബി ജെ പിയും ഘടകകക്ഷികളുടെ കൂടെ എൻ ഡി എ എന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്കല്ലല്ലോ ഭൂരിപക്ഷം. അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം നോക്കി അവരുടെ ഘടകകക്ഷികളിലുള്ളവരും കൂടെ പറയുന്നത് നോക്കിയിട്ട് വേണം. എങ്കിലും ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2014 ഇലക്ഷന് മുമ്പ് രാമക്ഷേത്രം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു, ഹിന്ദുത്വവാദം ഉയർത്തിക്കൊണ്ടുവന്നു. ബി ജെ പിക്ക് ആരുടെയും ഈ പറയുന്ന ഘടകകക്ഷികളുടെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ സാധിച്ചു. ഈ ഒരു പരീക്ഷണം 2004 ബി ജെ പി ചെയ്തിരുന്നെങ്കിൽ, അന്ന് കാർഗിൽ യുദ്ധമെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ദേശീയത ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ദേശീയത പ്ലസ് ഹിന്ദുത്വ അജണ്ട എന്നുള്ള രീതിയിൽ അന്ന് പോയിരുന്നെങ്കിൽ, കുറച്ച് ബുദ്ധിപരമായിട്ട് അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, പിന്നെ മൻമോഹൻ സിംഗിൻ്റെ 2 ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി ബി ജെ പി മുന്നോട്ട് വരികയും എന്ന് രാമക്ഷേത്രം എന്നൊരു അജണ്ട ബി ജെ പി മുന്നോട്ട് വെച്ച് മുന്നേറിയിട്ടുണ്ടോ അന്നെല്ലാം ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷവും ഒരുപാട് സീറ്റുകളും ഈ നാട്ടിലെ സാധാരണ വോട്ടർമാർ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രത്തിൽ ഒരു ഭൂരിപക്ഷം ജനത ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒരു വ്യത്യാസമില്ലാതെയുള്ള വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തെക്കുറിച്ചല്ല പറയുന്നത്, കേരളത്തിൽ അത് വേറൊരു ഭാവവും കേരളത്തിൻ്റെ പുറത്ത് അതിനെ വേറൊരു രീതിയിലാണ്. ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പൻ്റെ പ്രതിമ, അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയും അയ്യപ്പൻ്റെ ഒരു അമ്പലവും ശബരിമലയിലാണ്, ശബരിമലയിലാണ് വേണ്ടത്. കാരണം ശബരിമല എന്ന് പറഞ്ഞ സ്ഥലവും അയ്യപ്പനുമായിട്ടൊരു ബന്ധം ഐതിഹ്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന അയോധ്യയിലും. അപ്പോൾ ഇത് ഞങ്ങളുടെ രാമനല്ല, ഗാന്ധിയുടെ രാമനല്ല, അപഹരിക്കപ്പെട്ട ദൈവമാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ല, അത് നമുക്കറിയാം. അവരുടെ ഭയം ഈ പറഞ്ഞ വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയമാണത്, അവരുടെ കരച്ചിലിൻ്റെ ഒരു ഇത്. ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ പൂർണ്ണമായും ആഗ്രഹിച്ചിരുന്നതാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം. കാരണം അയോധ്യ എന്ന് പറയുന്നവരെ സംബന്ധിച്ചോളം പുണ്യഭൂമിയാണ്, ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ്. അവിടെ ഒരു ക്ഷേത്രം പണിയുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. 1989 അവിടെ പിന്നെ ഇത് വേണമെന്നല്ലേ ആവശ്യപ്പെട്ടിരുന്നത്? 1889 കേസ് സ്വാതന്ത്ര്യസമരം, അതിനൊക്കെ മുമ്പ് തന്നെ ആവശ്യപ്പെട്ടത് അവിടെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം വേണമെന്ന് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് അത് മാറി 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 അത് പള്ളി പൊളിച്ച് അമ്പലം വരെ എത്തിച്ചതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഭരണാധികാരി. ഒരു കാര്യം എല്ലാവരും ഭയപ്പെടുന്ന, പ്രതിപക്ഷ പാർട്ടികൾ ഭയപ്പെടുന്ന, ഇന്ത്യ എന്നൊരു മുന്നണി ഉണ്ടാക്കി അതിലൂടെ ഒരുപാട് മോദി വിരുദ്ധത കാണിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ പറ്റുകയാണെങ്കിൽ അത് നന്നായി എന്ന് ഉദ്ദേശത്തോടു കൂടിയിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും കടുത്ത പ്രഹരം സമ്മാനിച്ചുകൊണ്ടാണ് അയോധ്യ. പക്ഷേ അവർക്ക് പോലും രാമക്ഷേത്രത്തെ എതിർക്കാനോ അയോധ്യ എതിർക്കാനോ പറ്റുന്നില്ല. കേരളത്തിലല്ല, അല്ലാത്ത ഉള്ള ആൾക്കാർക്ക് ആർക്കും, കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമേ ഇവിടെ ഈ രാമക്ഷേത്രത്തിന് പോകണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ആലോചന ഒന്നും. കമ്മ്യൂണിസ്റ്റുകാർ അല്ല, കേരള കോൺഗ്രസിന് ഞാൻ പറഞ്ഞ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് അവധി കൊടുത്തു. അതെ, കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ അവധി കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ, ഇവിടെയുള്ള കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും അതിനെ എതിർക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കേരളത്തിലുള്ളവർക്ക് പിന്നെ ഇവിടുത്തെ വോട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. എന്തായാലും സോണിയാഗാന്ധി പോയില്ല, കൺഫ്യൂഷനൊക്കെ അവിടെ തീർന്നു. ഇനി ബി ജെ പി ശ്രമിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഖ്യയുണ്ട്, ഒരു
നമ്പറുണ്ട്, 400 മുകളിൽ സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ്. അതിനവർ ഉണ്ടാക്കി വെച്ച ഒരു നല്ല വിഭവം തന്നെയാണ്, രാഷ്ട്രീയമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിഭവം തന്നെയാണ് അയോധ്യ എന്ന് പറയുന്നത്. നമ്മൾ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഈ രാഷ്ട്രീയം ഹിന്ദുത്വം ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവർ കാണിക്കുന്ന ഒരു വികസനമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ പട്ടിണിയിലുണ്ടായ മാറ്റം ഇന്ത്യയിലുണ്ടാക്കിയത്, വൈദ്യുതി മേഖല, പിന്നെ റോഡുകൾ, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അവരവരുടേതായ രീതിയിൽ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതും നരേന്ദ്രമോദിക്ക് തന്നെ മൈലേജാണ്. പക്ഷേ അത് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ അത് കിട്ടുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പട്ടിണി ഏറ്റവും കുറഞ്ഞ കുറഞ്ഞതല്ല നിരക്ക് കുറഞ്ഞ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ BJP വീണ്ടും അധികാരത്തിൽ കയറുന്നത്. അത് ഈ മോദി സർക്കാരിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇപ്പം ഇന്നലെ തന്നെ ഉണ്ടായ സൗരോദയ യോജന എന്നും പറഞ്ഞിട്ട് 100 കോടി വീടുകളുടെ മുകളിൽ റൂഫ്ടോപ്പിൽ സോളാർ പാനൽ പദ്ധതിയാണ് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ രണ്ടും കൂടിയാണത്, ഹിന്ദുത്വം ഇത് ഏറ്റവും നല്ല വിഭവമാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ സാധാരണക്കാർക്കുള്ള, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഒരു ലെവലിന് താഴെയുള്ള, കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനും താഴെയുള്ള ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിരുന്നെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ പ്രശ്നമാണ് അയോധ്യ. അതിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും BJP ഇടപെട്ടു. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതായത് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളോട് അടുപ്പം വരും. അതിനെ എന്താ പറയുക, ഓരോ പുതിയ പുതിയ ന്യായീകരണം വെച്ചിട്ട് ഇത് രാമൻ്റെ അല്ല, രാമൻ അല്ല, അത് ഗാന്ധിയുടെയാണ്, ഗോഡ്സെയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ UPയെ കുറിച്ച് പറഞ്ഞാൽ ദരിദ്ര സംസ്ഥാനം എന്ന് പേര് കേട്ട് നമ്മളെല്ലാവരും ഒരു സംസ്കാരവും ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഭയങ്കര ബുദ്ധിയുള്ള ആളുകൾ പോലും നോക്കിക്കണ്ട് വലിയ വിമർശന ശരങ്ങൾ തൊടുത്തു വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ. നോക്കൂ, ഇന്ത്യയുടെ കൾച്ചറൽ തലസ്ഥാനമായിട്ട് UP മാറിയാണ്. UP ആ ഒരു സ്റ്റേറ്റ് അതുപോലെ മാറിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ കാശി വിശ്വനാഥ ക്ഷേത്രം, അയോധ്യ, ഇവിടെയൊക്കെ വരുന്ന ഡെവലപ്മെന്റിൽ സ്ഥലത്തിന്റെ വില കൂടി, അവിടെ ഒന്നും ഒരു വിലയില്ലാത്ത വയലുകളെല്ലാം ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കാരണം 50 ഇരട്ടി വിലയായി എന്നാണ് കേൾക്കുന്നത്. ഇത് മാത്രമല്ല, അവിടെ ഒരുപാട് 5-star ഹോട്ടലുകളും ഒരുപാട് വികസനം, ഒരു ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം 130-140 കോടി ജനങ്ങളിൽ ഭൂരിപക്ഷം ഹിന്ദുത്വവാദികൾ, അവരുടെ ഏറ്റവും വലിയ ഈ പറയുന്ന പോലെ ആധ്യാത്മികമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു സ്ഥലമാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ശബരിമലയിലെ കാലഘട്ടത്തിലൊക്കെ കേരളത്തിന് കിട്ടുന്ന സമ്പത്ത് അതുപോലെ ആ നാട് ഭയങ്കരമായിട്ട് വളരെയാണ്. ഈ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ വേറൊരു രാഷ്ട്രത്തിൽ ചെന്നാലും അവിടെ ഇന്ത്യക്കാരുണ്ടാവും. അവിടെയൊക്കെ ഈ ഇതിൻ്റെ ഒരു അലയൊരു എന്ന് വെച്ചാൽ വിദേശത്തുനിന്ന് പോലും ആളുകൾ UPയിലേക്കും ഒക്കെ എത്തുന്നുണ്ട്. ഇപ്പോൾ UP നമ്മളിവിടെ ചീത്ത പറയുമ്പോഴും അവിടെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയുടെ പുറത്തും വേണമെങ്കിൽ അമേരിക്കയിൽ വരെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ളൊരു പ്രശ്നം, പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യം, ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം, അതിനു വേണ്ടി അതിനെ ഒരു രാഷ്ട്രീയ നിലപാടായിട്ടൊരു പാർട്ടി എടുത്താൽ, അതിനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാമെന്ന് ഉറപ്പുകൊടുത്തത് ചെയ്താൽ എന്താണെന്നേ കുഴപ്പം? അതെ, എന്താണ് കുഴപ്പം? അവിടെയാണ് ഇത് ഈ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഈ ഒരു ദിവസം ഇവിടെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടി കയറിയ BJP നരേന്ദ്രമോദി ഒരു ദിവസം പ്രഖ്യാപിച്ചതല്ല അടുത്ത ദിവസം മുതൽ ഇവിടെ ഇത് ചെയ്യണമെന്ന്, സുപ്രീംകോടതിയുടെ ഉത്തരവോടുകൂടി. പക്ഷേ സുപ്രീംകോടതിയുടെ ഇതിനനുസരിച്ച് എന്താണോ വിധി അതിനനുസരിച്ച് പണിയും എന്നുള്ള കാര്യം ഇവരുടെ പ്രകടന പത്രികയിലും പറഞ്ഞിരുന്ന, അല്ലാതെ പെട്ടെന്നുണ്ടായ തീരുമാനമൊന്നുമല്ല. നമുക്കറിയാം ശബരിമലയിലെ പ്രകടന പത്രികയിലൊന്നും പറഞ്ഞില്ലെങ്കിൽ അവിടെ സ്ത്രീകൾ കയറണ്ട എന്നുള്ളത് പിണറായി വിജയൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, സത്യവാങ്മൂലം കൊടുത്തു. അങ്ങനെ ഉണ്ടായതൊന്നുമല്ല, വോട്ട് ചെയ്ത ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തന്നെ കൃത്യമായി ഭരണഘടനയില്ല. വികസനമായാലും ഈ പറയുന്ന പോലെ ഇതാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡ് ആണെങ്കിലും ഇനിയിപ്പോൾ അത് മാത്രമേ ബാക്കിയുള്ളൂ. അയോധ്യയിൽ നിന്നും BJP പ്രതീക്ഷിക്കുന്നത് 400 എന്ന നമ്പറാണ്. എന്തായാലും കേവല ഭൂരിപക്ഷം എത്തും എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വരെ ഉറപ്പിക്കുന്ന ഒരു സമയത്ത് അയോധ്യ നൽകിയ ആവേശം BJPക്ക് വളരെ വലുതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.